ഞാൻ പറഞ്ഞില്ലേ ജലദോഷമുണ്ട്, എന്നാലും ഞാനൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെന്ന്. അതായത് എനിക്കൊരു വെൽനെസ്സിന് വേണ്ടിയിട്ടും എൻ്റെ കുറേ പ്രോബ്ലംസ് ഞാൻ ഇന്നലെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ ചിറ്റൂർ മന എന്ന് പേരുള്ള ഈ സ്ഥലത്താണ്. പക്ഷേ ഇതിൻ്റെ പേര് നിരാമയം റിസോർട്ട് പോലെയാണ്, ആയുർവേദിക് ഹോസ്പിറ്റൽ ടൈപ്പാണ്. കുറേ റൂംസ് ഉണ്ട് ഇവിടെ, നല്ല പഴയ കാലത്തെ ബിൽഡിങ്ങിൽ. സോ അതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റും കൂടി ആവുമല്ലോ. അതിൻ്റെ ഒരു റൂമിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. എല്ലാ ദിവസവും ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഇത് എന്താ പറയുക, എണ്ണയൊക്കെ തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അധികം വീഡിയോ പിടിക്കാനും ഒക്കെ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് ഒരു 7 ദിവസത്തേക്ക്. ഇപ്പം ഞാൻ പിന്നെ ഇനി ഇടുമെന്ന് പറഞ്ഞുവിടാം, പക്ഷെ മേ ബി എൻ്റെ മൂഡ് അനുസരിച്ച് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സുശ്രുത സംഹിത, ചരക സംഹിത, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ. ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഘടകമാണ് അല്ലേ. പാകിസ്ഥാനിലൊക്കെ ഉണ്ട് കേട്ടോ, പാകിസ്ഥാനിലും നേപ്പാളിലും ഒക്കെ ഇവരിത്, ശ്രീലങ്കയിലും ഒക്കെ ഇത് ആചരിക്കുന്നുണ്ട് ഈ ആയുർവേദം. ഇവിടെയൊക്കെ വരുമ്പോഴേ നമുക്ക്, നമ്മളിങ്ങനെ ഒരു പട്ടണത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നു, പിന്നെ മൊത്തമായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുകയാണ്, ഫ്രഷ് എയറും ഒക്കെ കിട്ടുകയാണ് അല്ലേ. എൻ്റെ അമ്മ, അമ്മയ്ക്ക് 40 വയസ്സ് മുതൽ തന്നെ അമ്മ ഓരോ എലിമെൻസാണ് അമ്മയ്ക്ക്. അപ്പം അമ്മ PNVM എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഉഴിച്ചിൽ നടത്തിയിരുന്നു. ഉഴിച്ചിൽ എന്ന് പറഞ്ഞപ്പോൾ കടുക്ക് വറുക്കുന്ന പോലും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ഞാനന്ന് 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയമ്മച്ചി, എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഉണ്ട്, ആ സമയത്ത് വലിയമ്മച്ചി വീട്ടിലെ കാര്യമൊക്കെ നോക്കും, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. എത്രയോ 15 ദിവസം കിടന്നിട്ട് 15 ദിവസം അനങ്ങാൻ പാടില്ല, കടുക് വറുക്കണ സൗണ്ട് കേട്ടുകൂടാന്നൊക്കെ പറയും. ഞാൻ അത്ര നമ്മുടെ ശരീരം ഇങ്ങനെ എളിതാകും ഇങ്ങനെ മസാജൊക്കെ ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അമ്മ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതൽ എനിക്ക് ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ ഒരു മൊത്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. പക്ഷേ മദ്രാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയ്യോ എൻ്റെ പേര് പറഞ്ഞു, മെഡിമിക്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ചോളയിൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, ഈ മസാജും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം. അവിടെ ഒരു 4 ഡേയ്സൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യം, മിക്കവാറും ചെയ്യായിരുന്നു, ഒരു 4 കൊല്ലം കടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അബുദാബിയിലേക്ക് വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. ഇപ്പോൾ 2016 ഓൺവേർഡ്സ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഒന്ന് ചെയ്യാമെന്ന്. അതുകൊണ്ട് 7 ഡേയ്സ് ചെയ്യാൻ പോണ്. ഇവിടുത്തെ ഡോക്ടർ നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കുറിച്ച് തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അവർ മനസ്സിലാക്കിയിട്ട് അതുപോലെയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് ചെയ്യാന്നാണ് ഇപ്പം ആണെങ്കിൽ. പക്ഷെ കുറച്ചൊരു കോൾഡ് ഉണ്ട് എനിക്ക്, ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, അതവർ എന്നൊരു മെഡിസിനൊക്കെ തരും അതിൻ്റെ, അതനുസരിച്ചിട്ട് ഹി വിൽ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെൻറ്റ്. നോക്കട്ടെ, ഞാനൊന്ന് ഫ്രഷ് ആകും. എന്തായിരുന്നു, ഞാൻ എപ്പോഴും പറയില്ലേ എനിക്ക് സുഖമില്ല അസുഖമില്ല, പക്ഷെ എനിക്ക് നീര് കെട്ടുകയാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആ കൂടെ ഒരു ഒന്ന് ഒന്ന് ഫ്രഷ് ആകണം എന്നുള്ളൊരു തോന്നല് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തായിരുന്നു പറയാൻ വന്നത്, അപ്പം ഈ ആയുർവേദ ആചാര്യന്മാരെ പറ്റിയിട്ടുള്ള ബുക്സും അതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് സർജറിയൊക്കെ തുടങ്ങിയത് സുശ്രുതയല്ലേ, ഫസ്റ്റ് സർജൻ ആണ് എന്നാ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻസിലുള്ള എല്ലാ അറിവുകളും ഈ ഡോക്ടേഴ്സിന്, ഈ പണ്ടത്തെ കാലത്തെ ആയുർവേദിക് ഫിസിഷ്യൻസിനും സർജൻസിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ ആയുർവേദം എന്ന് പറയണത് നമ്മളത് ഒരു ധന്വന്തിരി പാലാഴി കടഞ്ഞപ്പോൾ അമൃതകുംഭവുമായിട്ട് വന്നത് ധന്വന്തിരി ദേവനല്ലേ അല്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. സോ അതുകൊണ്ട് ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞത് മാത്രം. വീട്ടിൽ തന്നെയാണെങ്കിലും എണ്ണ തേച്ച് കുളിക്കലും തലയിൽ ഞാൻ ഇതിടാറുണ്ട് കേട്ടോ, പണ്ട് മുതലുള്ള ശീലമാണ് തലയിൽ നീല ഭൃങ്കാതി എന്ന് പറഞ്ഞ ഒരു എണ്ണ. എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ. നീല ഭൃങ്കാതി അല്ലെങ്കിൽ നീല ഭൃങ്കാതി അങ്ങനെയാണല്ലോ അതിൻ്റെ പേര്. പിന്നെ ശരീരത്തെ തേച്ച് കുളിക്കുമായിരുന്നു നൽപ്പാമരാതി കുഴമ്പ്, ഇത് രണ്ടും ചെയ്യുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയില്ലേ, പണ്ടൊരു വേഷം കെട്ടുണ്ടല്ലോ വെളുക്കണം എന്നൊക്കെ ഉള്ള, അതെന്താ അങ്ങനെയൊക്കെ വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം അങ്ങനെ എനിക്ക് അത്ര ഇതൊന്നുമില്ല. അപ്പം ആ സമയത്ത് എവിടെയോ വായിച്ചു നമ്മുടെ ക്ലിയോപാട്ര പാലിലാണ് കുളിച്ചിരുന്നതെന്ന് കേട്ടോ, അത് കഴുതപ്പാലിലാണ് കുളിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല സ്നിഗ്ധത ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്നിഗ്ധതയൊന്നും അറിയില്ല. ക്ലിയോപാട്ര ഈസ് എ ഡാർക്ക് ലേഡി, ഡാർക്ക് ക്വീനാണ്, ഈജിപ്ഷ്യൻ ക്വീനാണ്. അപ്പം
അങ്ങനത്തെ കളറാണ് ഉണ്ടാവുക. പക്ഷെ എന്റെ വിചാരം ക്ലിയോപാട്ര സുന്ദരിയാണെന്നാണ് പറയണത്. അപ്പോ സുന്ദരി സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വിചാരം വെളുപ്പതാണ്. ഞാൻ അമ്മ പശുവിനെ കറന്നിട്ടൊക്കെ അവിടെ മോഹൻ ചേട്ടൻ പശുവിനെ കറന്നിട്ട് പാലിങ്ങനെ ഒഴിച്ചു വെക്കുക നമുക്ക് വീട്ടിലേക്ക് വേണ്ടിട്ട്. ആദ്യം നിസ്കി കൊണ്ടുപോയിട്ടില്ലേ, ഒരു ബക്കറ്റിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് കുളിക്കുമായിരുന്നു. എന്തൊക്കെ പെടാപ്പാട് പെടുവായിരുന്നു എന്നറിയോ, സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭ്രാന്തുള്ള സമയത്ത്, 20 വയസ്സൊക്കെ ഉള്ളപ്പോ, 16, 17, 18, 19, 20 ഈ ഇത്രയും വർഷങ്ങളിൽ ഇതായിരുന്നു. തേച്ച് വെളുപ്പിക്കാൻ നോക്കല്, ഇങ്ങനത്തെ കുളി, അതൊക്കെ. പക്ഷെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണം. പിന്നെ തൈരും കടല മാവും ഒക്കെ ചേർത്തിട്ട് കുളിയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മഞ്ഞൾപ്പൊടി, തൈര്, കടലമാവ് ഇതിടയ്ക്കിടും. പിന്നെ മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര്, പുളിയില്ലേ നമ്മള് സാമ്പാറിൽ പിഴിഞ്ഞൊഴിക്കണ അത്, കടലമാവ് ഇതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി ഇടുമായിരുന്നു. ഇപ്പൊ നത്തിങ്, ഇപ്പൊ എന്തോ അതൊക്കെ അതൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും നല്ലതാണ്. കുട്ടികളൊക്കെ അത് ചെയ്താലേ, അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, എന്റെ മോളൊന്നും ചെയ്യില്ല. പക്ഷെ അവളുടെ മുഖത്തും കുരുവൊന്നും ഇല്ല. മേ ബി അവള് അരവിന്ദന്റെ അമ്മയുടെ പോലെയാണെന്ന് തോന്നുന്നു. ഒന്നും മുഖത്തൊന്നും ഇല്ല, എന്റെ അമ്മയ്ക്കും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു പണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഈ റൂമിന്റെ പിക്ചറും കൂടി ഇതിന്റെ കൂടെ ചേർത്തിടാം, കണ്ടോളൂ കേട്ടാ. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അസുഖം മാറിക്കഴിഞ്ഞിട്ടാണോ ഞാൻ വരുന്നതെന്ന് അറിയില്ല. എനിക്ക് ഇഷ്ടം ഇടയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കണമല്ലോ ഇടയ്ക്ക്. അപ്പൊ ഞാൻ വരും. ഓക്കെ, ബൈ, ചിയേഴ്സ്. ഹായ്, ഞാൻ നിരാമയത്തിലെത്തി. നിരാമയം എന്ന് പറഞ്ഞ ഒരു ആയുർവേദ റിസോർട്ടിലാണ് ഇനി, ഐ മീൻ ആയുർവേദ ഹോസ്പിറ്റൽ ടൈപ്പാണത്. സോ ഞാനൊരു 7 ഡേയ്സ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകണം. കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും ചേർത്തിട്ട് ഞാനൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് സീ ദ റൂം, വെരി നൈസ്. പഴയ കാലത്തിലെ മനയാണ്. ഇതാണ് ഇങ്ങോട്ട് നോക്കും, തറ കണ്ടോ, തറ കണ്ടോ ഇതിൻ്റെ, വെരി നൈസ് നോ. പഴയ കാലത്തെ ഇങ്ങോട്ട് നോക്കും, ഇവിടെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. രാവിലെയൊക്കെ ഇവിടെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കാൻ കുറച്ച്. 7 ഡേയ്സ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാ. ഓക്കെ.